ഈ കേസുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ ഒരു വീട്ടിൽ ഗാർഹ്യപീഡനം ഉണ്ടാകുന്നു പെൺകുട്ടി ആത്മഹത്യ ചെയ്യുന്നു എന്ന തരത്തിലാണ് ഇന്ദുജയുടെ മരണവുമായി ബന്ധപ്പെട്ട വാർത്ത വന്നത് എന്തായാലും നിലവിൽ പോലീസ് പറയുന്നത് ഇന്ദുജ ആത്മഹത്യ ചെയ്ത് തന്നെയാണ് ഇത് എന്ന് പോലീസ് ഉറപ്പിക്കുന്നു അപ്പോഴും ഈ മരണവുമായി ബന്ധപ്പെട്ട് ഈ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് വലിയ ദുരൂഹതകളാണ് പോലീസിന് മുന്നിൽ നിൽക്കുന്നത് ഇന്ദുജ ഇവിടെ ഫോണും മറ്റും പരിശോധിക്കുമ്പോൾ ഇതിലുള്ള ഡാറ്റകളെല്ലാം ക്ലിയറാണ് അഭിജിത്തിനെ ചോദ്യം ചെയ്യുമ്പോൾ മർദ്ദിച്ചത് താനല്ല സുഹൃത്ത് അജാസ് ആണെന്നാണ് അഭിജിത്ത് പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി മരണത്തിന് മൂന്ന് ദിവസം മുമ്പ് അജാസും അജാസ് വാഹനത്തിൽ കൊണ്ടുപോയി മർദ്ദിച്ചതാണെന്ന് ഈ അഭിജിത്ത് മൊഴി നൽകുന്നു അങ്ങനെ ആകമത്വത്തിൽ ആശയക്കുഴപ്പമാണ് അജാസിൻ്റെ ഫോൺ എടുത്തു നോക്കുമ്പോൾ ഈ ഇന്ദുജയുമായി അടുത്ത ബന്ധമുള്ള തരത്തിലുള്ള ചാറ്റുകളും വിവരങ്ങളും ഉണ്ട് ഈ അജാസിൻ്റെ ഫോണും ഭാഗികമായി ഫോർമാറ്റ് ചെയ്യപ്പെട്ട അവസ്ഥയിലാണ് ഈ അഭിജിത്തും എൻ്റെ അറിവോട് തന്നെയാണ് ഈ അജാസ് ഇന്ദുജയുമായി ബന്ധം സ്ഥാപിച്ചതെന്ന തരത്തിലുള്ള ചില വിവരങ്ങളും പോലീസിൻ്റെ പക്കലുണ്ട് ഇവരുടെ വിവാഹം രജിസ്റ്റർ ചെയ്യപ്പെട്ടിരുന്നില്ല അങ്ങനെ വിവാഹം രജിസ്റ്റർ ചെയ്യാതെ പതിയെ ഈ ഇന്ദുജയെ ഒഴിവാക്കാനുള്ളൊരു പദ്ധതി അഭിജിത്തും അജാസും കൂടി ചേർന്ന് ആലോചിച്ചു എന്നൊക്കെ തരത്തിലുള്ള വിവരങ്ങളൊക്കെ പോലീസിന്റെ പക്കലുണ്ട് അങ്ങനെ പോലീസ് സമഗ്രമായി അന്വേഷിക്കുന്നുണ്ട് അതിനുശേഷം മാത്രമായിരിക്കും ദുരൂഹ മരണത്തിനടുത്ത് എഫ്ഐആറിൽ കൂടുതൽ വകുപ്പുകൾ കൂട്ടിച്ചേർക്കുകയും ആരെങ്കിലും പ്രതി ചേർക്കണമെന്ന കാര്യത്തിൽ പോലീസ് തീരുമാനമെടുക്കുക നിലവിൽ അജാസും അഭിജിത്തും പോലീസ് കസ്റ്റഡിയിലാണ് ഇവരെ രണ്ടുപേരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവർ പോലീസിനോട് പറയുന്ന മൊഴികളിൽ ഒരുപാട് അവ്യക്തത ഉണ്ടെന്നാണ് പോലീസ് പറയുന്നത് അഭിജിത്ത് പറയുന്നു അജാസ് മർജ് അജാസ് പറയുന്നു തനിക്ക് ഈ കാര്യങ്ങളുമായിട്ട് ഒരു തരത്തിലുള്ള ബന്ധവുമില്ല സുഹൃത്തായിരുന്നു ഇന്ദുജ അതിനപ്പുറത്തേക്ക് ബന്ധങ്ങളില്ല എന്ന് പറയുന്നു അപ്പോഴും വലിയ ദുരൂഹത നിൽക്കുന്നു ഈ മരണത്തിന് മുമ്പ് റൂമിൽ കയറി അമ്മ പറഞ്ഞതനുസരിച്ച് റൂമിൽ കയറുന്ന മുമ്പ് ഇന്ദുജ ഒരാളെ ഫോൺ ചെയ്തിരുന്നു ഈ ഫോൺ ആരെ ഫോൺ ചെയ്ത് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ പോലീസ് സി ഡി ആർ വെച്ച് എടുത്തുകൊണ്ട് പരിശോധിക്കാനുള്ള ശ്രമം നടത്തുന്നു അങ്ങനെ ആകെ മൊത്തത്തിൽ ഈ അഭിജിത്തും അജാസും കൂടി പോലീസിനെ വഴി തെറ്റിക്കുന്നു ഒരു ഗാർഹിക പീഡനം മൂലമുണ്ടായ ആത്മഹത്യ എന്ന തരത്തിൽ ആദ്യഘട്ടത്തിൽ പുറത്തു വന്ന വാർത്തകൾ കുടുംബം അത്തരം ഇന്ദുജയുടെ കുടുംബം ആരോപണങ്ങൾ ഒരു വാർത്ത അതിൽ കൂടുതൽ ഡെവലപ്മെൻറ്റുകൾ ഉണ്ടാകുന്നു അത് മറ്റൊരു തലത്തിലേക്ക് പോകുന്നു ഒരു ആസൂത്രിതമായ ഒരു പെൺകുട്ടി ഒഴിവാക്കാൻ ശ്രമിക്കുകയും ഇതെല്ലാം തിരിച്ചറിഞ്ഞ ആ പെൺകുട്ടി ി ജീവിതം അവസാനിപ്പിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് പോകുന്നു അത്തരം വിവരങ്ങളാണ് പോലീസിന് ലഭിക്കുന്നത് നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട ആരെയും പോലീസ് പ്രതി ചേർത്തിട്ടില്ല പക്ഷെ അജാസും ഒപ്പം തന്നെ ഭർത്താവ് അഭിജിത്തും പോലീസ് കസ്റ്റഡിയിലാണ് ഇവരെ വിശദമായി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പോലീസ് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ദുജിയുടെ മൊബൈൽ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കും അജാസിന്റെ ഫോൺ വിശദമായി പരിശോധിക്കും അങ്ങനെ വാലോട് പോലീസ് സമഗ്രമായി അന്വേഷണം നടക്കുന്നു ബന്ധുക്കളുടെ ഉൾപ്പെടെ മൊഴി വീണ്ടും രേഖപ്പെടുത്തും ആശുന്നു